Hi friends, welcome back to our channel Cook with Studi. Appo ina namukku oru adipoli naadan chicken curry undakkame. Appo ningal ellavarum chicken curry kandittu ningal ellavarum veettil idhe pole thanne onnu try cheythu nokkanam. Adhe pole ningalkku ende video aayittu ishtamayittundengil theerchayum ende channel subscribe cheyyuka. Adhe pole thottadutthulla bell icon onnu enable cheythu vechal vegam thanne notificationum kittum. Appo veganu poi chicken curry kandittu varu. Appo aadhyame thanne nammal oru kadai vechittunde. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഈ കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം ഇവിടെ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ തേങ്ങാക്കൊത്തൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഈ ടൈമിൽ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നാല് സവാളയും രണ്ട് പച്ചമുളകും കൂടെ കട്ട് ചെയ്തതാണ് ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ സവാളയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തു ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇത് വഴറ്റാൻ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ കുറച്ച് ഉപ്പ് ഇതൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പും കൂടെ ഉപ്പും ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതേ നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടിട്ടേ ഉള്ളൂ ഒരുപാട് വഴണ്ടിട്ടില്ല ഈ ടൈമിൽ നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു അര ടേബിൾ സ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചം ചൊവയൊക്കെ മാറി ഈ സവാള നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കിത് വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഈ ടൈമിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ സവാള നല്ലതുപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ സവാള കണ്ടോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കാണുമ്പം നിങ്ങൾക്കറിയാലോ നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ നിങ്ങളും വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലാണ് ഇപ്പം വെച്ചേക്കുന്നത് പൊടി ഐറ്റംസ് ഇട്ടേക്കുന്നതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി അതിനുശേഷം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ഈ മഞ്ഞപ്പൊടിയുടെ കുറവ് സ്മെല്ലൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിലേക്ക് ഇനി നമുക്കിട്ട് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് നമുക്ക് ഒരു മുക്കാൽ സ്പൂണോളം തന്നെ നമുക്ക് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് ഈ മല്ലിപ്പൊടിയുടെയും ഈ മുളക് പൊടിയുടെ എല്ലാം റോസ് മെല്ല് മാറുന്നിടം വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നിങ്ങളിത് വഴറ്റിയെടുക്കാൻ നോക്കണം അല്ലെങ്കിൽ പൊടി പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും അപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു മണമൊക്കെ വരുന്നുണ്ട് മൂത്തതിൻ്റെ ഇതിലേക്ക് ഞാനിനി ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുവാണേ ഞാനിത് വറുത്ത് പൊടിച്ചതുകൊണ്ടാണ് ഈ ടൈമിൽ ചേർക്കുന്നത് നിങ്ങൾക്ക് വറുത്ത് പൊടിക്കാതെ പച്ച കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഞാനിത് പൊടിച്ചു വെച്ചത് കൊണ്ട് വറുത്ത് പൊടിച്ചു വെച്ചതുകൊണ്ടാണേ ഞാൻ ഈ ടൈമിൽ ആഡ് ചെയ്തത് എന്നിട്ടിത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ ഞാനൊരു ഒരു നല്ല പഴുത്ത ടൊമാറ്റോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത ടൊമാറ്റോ ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിന് നല്ല പഴുത്ത തക്കാളി തന്നെ ഈ ചിക്കൻ കറിയിലൊക്കെ ഉപയോഗിക്കണം പച്ചയായി പച്ച ഒരുപാട് അങ്ങ് പച്ചയാവരുത് നല്ല പഴുത്ത തക്കാളി തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം അപ്പം കണ്ടോ നന്നായിട്ട് ഞാനൊന്ന്
ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ച് ഈ തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി തീ കൂട്ടി തന്നെ വെച്ച് കൊടുക്കുക. ഇനി അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഈ തക്കാളിയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ അത് ഇറങ്ങാൻ വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാമേ. നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ നമ്മുടെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടോ തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ആവി കയറിയിട്ടുണ്ട് തക്കാളിയിൽ. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മളിവിടെ കഴുകി ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു കിലോ ചിക്കൻ വളരെ ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തത്. അപ്പം ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്ത്. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇതുണ്ടായി ഇങ്ങനെ നന്നായിട്ട് ഈ ചിക്കൻ ഒരു മിനിറ്റോളം നമുക്ക് ഇതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചിക്കൻ ഒന്ന് വഴറ്റി കൊടുക്കണം. ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണ്ടോ ചിക്കനിലോട്ടെല്ലാം ഞാൻ ആ മസാല എല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പം നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് കറി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പം ഞാനിവിടെ കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ നന്നായിട്ട് വീണ്ടും ഒന്ന് ഈ ഉപ്പൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലോട്ട് ഒരു ഗ്ലാസ്സോളം നല്ല ചൂട് വെള്ളം, നല്ല തിളച്ച വെള്ളമാണേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു ഒരു ഗ്ലാസ്സോളം നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. നല്ല ചൂടുവെള്ളം ആഡ് ചെയ്തു. കേട്ടോ ഞാൻ വെള്ളം ഒപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉപ്പും കൂടി ഇട്ടത് കൊണ്ട് ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഇത് ഈ വെള്ളത്തിലും ഇതിലും എല്ലാം കിടന്ന് നന്നായിട്ട് ഈ ചിക്കൻ ഒന്ന് വെന്ത് വരണേ. ഇപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ചെയ്തുള്ളൂ, കുഴപ്പമില്ല. നമുക്ക് കറി വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഉപ്പ് നോക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്കിങ്ങനെ ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ചിക്കൻ കറി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാമേ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഞാൻ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ അതിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ, ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് പതിയെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം കൂടി ഇരിക്കണം നമ്മുടെ ചിക്കൻ ഒന്ന് വേകാൻ. നമുക്ക് ഈ ടൈമിൽ നമ്മുടെ ഗ്രേവിയിലൊക്കെ ഒന്ന് ഉപ്പ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ എൻ്റെ ചിക്കൻ കറിയിൽ ഉപ്പില്ല. അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ടൈമിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് വീണ്ടും ഇത് ഒന്ന് ആ ഉപ്പൊന്ന് എല്ലായിടവും പിടിക്കുന്നതിനായിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ആ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം ഗരം മസാല, ഞാനിവിടെ വീട്ടിൽ വറുത്ത് പൊടിച്ച ഗരം മസാലയാണേ. അപ്പം ഞാനിത് ഒരു 5 മിനിറ്റിന് മുമ്പേ ചേർത്തുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ നമുക്ക് ഗരം മസാല ഇട്ട് ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ മൂടി വെക്കാം. അപ്പം ഞാൻ മൂടി വെച്ചു. അപ്പം നമ്മുടെ ചിക്കൻ കറി ഞാൻ ആ ഗരം മസാല ഇട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റായി. നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ നമ്മുടെ ചിക്കൻ കറി ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഗരം മസാല ലാസ്റ്റിലിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണ്. ഈ അടപ്പ് തുറന്ന് കഴിയുമ്പം ഏത് നമ്മൾ നോൺ വെജ് വെക്കുമ്പോഴും ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഗരം മസാല ലാസ്റ്റിലിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗരം മസാല ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കറിയിൽ നിന്നും വരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചിക്കൻ പൗഡറൊന്നും ഇല്ലാതെ തന്നെ വേഗം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയില്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഞാൻ തീ ഓഫ് ചെയ്തു. അപ്പം നമ്മുടെ ചിക്കൻ കറി ഇതേ ഞാനിവിടെ ബൗളിലോട്ടൊക്കെ മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചിക്കൻ മസാല ഒന്നും യൂസ് ചെയ്യാതെ വളരെ പെട്ടെന്ന് നമ്മൾ അടിപൊളി ഒരു നാടൻ ചിക്കൻ കറി തയ്യാറാക്കിയില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി ഇതേപോലെ തന്നെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പം നമുക്കിനി ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.